ഹലോ നമസ്കാരം എല്ലാവർക്കും ജയാ സർക്കിളിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കണമല്ലോ അല്ലേ അപ്പോൾ ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു സമ്മർ പാനീയമായിട്ടാണ് അതൊരു സമ്മർ ഡ്രിങ്ക് വളരെ കൂളായിട്ടുള്ളൊരു സമ്മർ ഡ്രിങ്ക് ആയിട്ട് അപ്പോൾ നമുക്ക് നോക്കുക എന്താണെന്നുള്ളത് ഇതിൻ്റെ പേര് ഞാൻ പറയാം മസാല ശിഖഞ്ചി എന്നാണ് എൻ്റെ പേര് എൻ്റെ പേര് കണ്ടിട്ടൊന്നും നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല ഈ ഇത് മാത്രമാണ് നമ്മുടെ സാധനങ്ങൾ അതിൻ്റെ പേര് മാത്രമാണ് മസാല ശിഖഞ്ചി അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ നാരങ്ങ ഒന്ന് സ്ക്വീസ് ചെയ്യാം ഒന്ന് സ്ക്വീസ് ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ ജ്യൂസൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒന്ന് നമ്മളങ്ങനെ സോഫ്റ്റനായിട്ടൊരു ടച്ച് കൊടുക്കുമല്ലോ അതുപോലെ ഒരുപാട് ജാസ്തിയെ അതിൻ്റെ കഷ്പൊക്കെ ഇറങ്ങി വരും അപ്പോൾ സോഫ്റ്റ് ടച്ച് ആയിട്ട് ഒന്ന് അങ്ങനെ ചെയ്ത ശേഷം നമുക്കൊന്ന് മുറിച്ച് കൊടുക്കാം ജ്യൂസ് മുഴുവനതിലേക്ക് പിഴിഞ്ഞെടുക്കുകയാണ് അപ്പോൾ ഞാൻ ഒരു നാരങ്ങ മുഴുവൻ ഇതിലോട്ട് പിഴിഞ്ഞെടുത്തു ജ്യൂസ് നാരങ്ങയുടെ ജ്യൂസ് ഇതിലോട്ട് പിഴിഞ്ഞെടുത്തു ഇനി ഇതിൽ നമുക്ക് ആഡ് ചെയ്യേണ്ട സാധനങ്ങളാണ് നമ്മൾ മസാലയല്ലേ മസാല ശിഖഞ്ചി അല്ലേ നമ്മൾ ചെയ്യണത് അപ്പോൾ ഓൾ മസാലാസാണ് ഇനി ആഡ് ചെയ്യേണ്ടത് അപ്പോൾ മസാലാസ് ആഡ് ചെയ്യണതിൽ നമുക്ക് ആദ്യം ഉപ്പാണ് നമ്മൾ സാധാരണ ഉപ്പ് ഒരു നുള്ള് ഉപ്പ് നമ്മൾ സാധാരണ ലെമൺ ജ്യൂസൊക്കെ കലക്കുമ്പോൾ ഇടില്ലേ അതുപോലെ പഞ്ചസാര ഒരാൾക്ക് നമുക്ക് 2 സ്പൂൺ പഞ്ചസാര നന്നായി ഇരുന്നോട്ടെ 2 സ്പൂൺ പഞ്ചസാര ഇട്ടു ഇത് ബ്ലാക്ക് പെപ്പർ പൗഡർ നമ്മൾ സാധാരണ കുരുമുളക് പൊടി അത് കുറച്ചിടാം ഇനി നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ബ്ലാക്ക് സോൾട്ട് കാല നമുക്ക് ഇന്ന് ഹിന്ദിയിൽ പറയും ഇത് നമ്മുടെ ബ്ലാക്ക് സോൾട്ട് എന്നുള്ളത് ഇംഗ്ലീഷിൽ അപ്പോൾ അത് ഒരു 1/2 ടീസ്പൂൺ എടുക്കാം നമുക്ക് എന്നിട്ട് അതിനെയും ഇതിലോട്ട് ഇടാം എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്യാം ഞാൻ കുറച്ച് വെള്ളം കുറച്ച് തന്നെ മതി കേട്ടോ ഒന്നുള്ള വെള്ളം ആഡ് ചെയ്തു ക്രഷ്ഡ് കൊറിയാൻഡർ ലീവ്സ് കൊറിയാൻഡർ ലീവ്സ് നമ്മൾ അങ്ങനെ ഇടുന്നില്ല ക്രഷ് ചെയ്ത കൊറിയാൻഡർ ലീവ്സ് ഒരു 1/2 ടീസ്പൂൺ അതിനും കൂടി ആഡ് ചെയ്യുക ഇന്ന് ഇത് നമുക്ക് മാറ്റി വെച്ചിട്ട് ഇനി നമുക്ക് പുതിന ഒന്ന് ചതച്ചെടുക്കണം ഇനി അത് ചെയ്യാം ഇനി നമ്മൾ ഈ കല്ലിലാണ് നമ്മൾ നമ്മുടെ പുതിന അങ്ങോട്ട് ചതയ്ക്കാൻ പോണത് അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ ഇതിൽ ഹാൻഡ്ഫുൾ ഓഫ് നമ്മൾ എടുത്തതിൽ നിന്ന് ഞാനൊരു ഹാൻഡ്ഫുൾ ഓഫ് പുതിനെ എടുക്കാൻ പോണത് കാരണം ഇതാണ് നമുക്ക് കുറച്ചും കൂടെ നല്ല കൂളർ അപ്പോൾ ഞാൻ ഇവിടെ ഇത്രയും എടുത്തിട്ടുണ്ട് നേരത്തെ കാലത്ത് ഞാൻ വളത്തിലിട്ട് വെച്ച് അവ സോഫ്റ്റ് ആവുമല്ലോ അപ്പോൾ നമുക്ക് ചതയ്ക്കാനും പെട്ടെന്നാവും അപ്പോൾ ഇനി ഞാൻ ചതയ്ക്കാൻ പോകുന്നു ഇതിനെ അപ്പോൾ നമ്മളിത് ചതച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ എടുക്കാൻ പോകും എന്തായാലും ചതച്ചതിന് നമുക്ക് ആവശ്യമുള്ള പുതിന നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ വരുന്നത് നമുക്കിപ്പോൾ തന്നെ നല്ല തണുപ്പ് പോലെ തോന്നും ഇത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇനി നമുക്ക് ഇതിന് മേലെ ഐസ് ക്യൂബ്സ് കുറച്ചിടാം അപ്പോൾ നമ്മളിനി ഐസ് ക്യൂബ്സ് ഇത് നമുക്ക് വേണ്ട ഒരു 3-4 ഐസ് ക്യൂബ്സിനെ എടുത്തിട്ട് ഇതിലോട്ട് ഇടാം എന്നിട്ട് അതിൻ്റെ മേലെ നമ്മൾ ജീരകപ്പൊടി വറുത്ത് പൊടിച്ച ജീരകപ്പൊടിയാണിത് അതും കുറച്ച് ഇട്ട് കൊടുക്കാം ഒരു ഫ്ലേവറിന് നല്ല ഫ്ലേവറാണ് കേട്ടോ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ജീരകം അതും തണുപ്പാണല്ലോ ഇനി നമുക്ക് നമ്മുടെ സാദാ വെള്ളം നിങ്ങൾക്ക് നല്ല തണുപ്പ് വേണമെന്ന് വെച്ചാൽ കുറച്ചും കൂടി ഐസ് ക്യൂബ്സ് ഇടാം ഞാൻ ഒരുപാട് ഇടുന്നില്ല ഇനി നമുക്ക് നന്നായി ഇതിനെ മിക്സ് ചെയ്യാം അപ്പോൾ നമ്മുടെ ഡ്രിങ്ക് റെഡിയാണ് അവർ ഡ്രിങ്ക് ഈസ് റെഡി ഭയങ്കര സൂതിങ് ആയിട്ടുള്ള ഡ്രിങ്കാണ് എന്തായാലും എല്ലാവരും ഇത് ചെയ്യുന്നു ഇത് കുടിച്ചാൽ തന്നെ നമുക്ക് നമ്മുടെ ഉള്ളിൽ എ സി ഓടുന്ന പോലെ തോന്നും അടിപൊളി ഡ്രിങ്കാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ ആദ്യത്തെ കഴിഞ്ഞു നമ്മുടെ അപ്പോൾ ഇന്ന് 2-ാമത്തെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ 2-ാമത്തെ റെസിപ്പിയാണ് നമ്മുടെ ലെമണേഡ് നമ്മുടെ പുതിന ലെമണേഡ് അപ്പോൾ നമ്മൾ 2-ാമത്തെ സമ്മർ ഡ്രിങ്ക് ആയ മിൻറ്റ് ലെമണേഡ് അല്ലെങ്കിൽ പുതിന ലെമണേഡ് ഇനി അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 4 ലെമൺ പിന്നെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് നമുക്ക് പുതിന പുതിനയാണ് അവിടെ ജാസ്തി വേണ്ടത് മിൻറ്റ് ലെമണേഡ് ആണ് അപ്പോൾ മെയിൻ ഇൻഗ്രീഡിയൻ്റ് നമ്മുടെ പുതിനയാണ് പിന്നെ വേണ്ടത് ഒരു നുള്ള ഉപ്പ് പഞ്ചസാര പിന്നെ ആവശ്യത്തിന് വെള്ളം ഐസ് ക്യൂബ്സ് അപ്പോൾ നമുക്ക് തുടങ്ങാം ജ്യൂസറിൻ്റെ ഒരു ജാറാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഇനി ഞാനത് കട്ട് ചെയ്യാൻ പോകണം നമുക്കൊക്കെ രണ്ടായിട്ട് കട്ട് ചെയ്ത് വയ്ക്കാം അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെ ജ്യൂസ് എടുത്ത് റെഡിയാക്കാം അപ്പോൾ ആ 4 ലെമണ്ടിയും ജ്യൂസ് ഞാൻ ഇവിടെ എടുത്തു കഴിഞ്ഞു കുരുവൊന്നും വിടാണ്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും പഞ്ചസാര ആവശ്യത്തിനുള്ള പഞ്ചസാരയും ഇടാം ആവശ്യത്തിനുള്ള ഉപ്പും നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് പുതിനയാണ് ആവശ്യം നമ്മൾ 4 ലെമണ് എടുത്തിരിക്കണേ നമ്മുടെ മിൻറ്റ് ലെമണേഡ് അല്ലേ അപ്പോൾ നമുക്ക് മിൻറ്റാണ് നമ്മുടെ മെയിൻ ഹീറോ അപ്പോൾ നമുക്കിതിനെ ഫുള്ളായിട്ട് ഈ ഇത്രയും മിൻറ്റ് നമുക്ക് നന്നായി എടുക്കാം ഒരു ഹാൻഡ് ഫുൾ
പുതിയന ഉണ്ടാവും കേട്ടോ. അതിൽ ഞാനിപ്പോൾ വെള്ളത്തിൽ നിന്ന് കോരിയെടുത്ത കാര്യം അറിയാത്തതാ. നമ്മുടെ കയ്യിലോട്ട് നമ്മുടെ കയ്യിൽ ഇങ്ങനെ എടുക്കുമ്പോൾ ഫുള്ളായിട്ട് വേണം. എന്നിട്ട് നമുക്കിതിനെ നന്നായിട്ട് അവിടെ ക്രഷ് ചെയ്തിടണം. നന്നായി ക്രഷ് ചെയ്യാൻ പറയാൻ ശരിക്കും നമ്മൾ ജ്യൂസ് അടിക്കണ പോലെ അങ്ങനെ അടിച്ചെടുക്കേണ്ടതാണ്. അപ്പം ഞാൻ അത് ചെയ്തിട്ട് വരാം. അതിന് മുമ്പ് വെള്ളം ഒഴിച്ചിട്ടില്ലേ, നമ്മൾ വെള്ളം കൂടി രണ്ട് കപ്പ് വെള്ളമാണ് ഒഴിക്കേണ്ടത് കേട്ടോ. ഇതിൽ അതും കൂടി ഒഴിച്ചിട്ട് അതിന് നിങ്ങൾ ക്രഷ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് നല്ല വെള്ളമായിട്ട് നമുക്ക് ക്രഷ് ചെയ്തെടുക്കേണ്ടതാണ്. ഒന്നൊന്നര കപ്പോ രണ്ട് കപ്പോ വെള്ളം ഒഴിക്കാം നമുക്ക്. ഇതിന് നന്നായിട്ട് അങ്ങോട്ട് ക്രഷ് ചെയ്തിട്ട് വരാം. അപ്പം ഞാൻ നന്നായി അങ്ങോട്ട് ഗ്രൈൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നല്ല കളറാണ് പുതിയ, നല്ല മണം കേട്ടോ വരുന്ന, അസല് മണമാണ്. ഇപ്പം തന്നെ നല്ലൊരു തണുപ്പ് പോലെയൊക്കെ തോന്നുന്നു. അപ്പം നമുക്കിനി ഇതിനെ ഒന്ന് ചലിച്ചെടുക്കാം. അതെ, നമുക്ക് ഇങ്ങനെയും നമുക്ക് യൂസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതിൽ നമുക്ക് ഇല എന്തെങ്കിലും ഇട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു കടിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ശരി, അല്ലെങ്കിൽ നമുക്കിതിനെ ഒന്ന് ഫിൽട്ടർ ചെയ്തെടുക്കാം. ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്ത് നമുക്കിനി പാകമായിട്ട് യൂസ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ഫിൽട്ടർ ചെയ്തപ്പോൾ നമുക്ക് ആ മലയിലയുടെ ഇതൊക്കെ കിട്ടിയല്ലോ, നന്നായി അരിഞ്ഞിട്ടുണ്ടല്ല, നല്ല സോഫ്റ്റാണ്. അപ്പോൾ നമുക്ക് ഇതിൽ തന്നെ വീണ്ടും നമുക്ക് വേണമെങ്കിൽ മിക്സിയിലോട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് അതിൽ കുതിർത്തിയിട്ട് ഒന്നും കൂടി ഒന്ന് ഫിൽട്ടർ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ കുടിക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഗ്ലാസ്സിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ എടുത്തിട്ടുണ്ട്. നമ്മൾ കുറച്ച് ഐസ് ക്യൂബ്സും എടുത്തിട്ടുണ്ട്. നമുക്ക് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. ഒരു മൂന്നാല് ഐസ് ക്യൂബ്സ് ഇടുകയാണ് ഇതിൽ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഐസ് ക്യൂബ്സ് ഇട്ടിട്ടും നമുക്ക് മിക്സിയിലിട്ട് ക്രഷ് ചെയ്യാവുന്നതാണ്. പക്ഷെ ഞാനത് ചെയ്തില്ല എന്ന് മാത്രം, ഞാനിങ്ങനെയാണ് ചെയ്യണത്. എന്ത് നല്ല ഭംഗിയുള്ള കളറല്ലേ പുതിനയുടെ, നല്ല മണവും വരുന്നുണ്ട്. സൈക്കോളജിക്കലി ഭയങ്കര തണുത്തൊരു ഫീലാണ്. അപ്പോൾ നമ്മുടെ മിൻറ്റ് ലെമണേഡ് ഇവിടെ റെഡിയാണ്. ഇത് അടിപൊളി ഒരു സൂതിങ് ഭയങ്കര കൂളിംഗ് ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. അപ്പോൾ ഞാൻ ഇനി ഒന്നും കൂടെ അതിനെ ഗാർണിഷ് ചെയ്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ മസാല ചിക്കൻജി, ഇതാണ് നമ്മുടെ മസാല ചിക്കൻജി. ഇത് നമ്മുടെ മിൻറ്റ് ലെമണേഡ് അല്ലെങ്കിൽ പുതിന ലെമണേഡ്, ഇത് രണ്ടെണ്ണം ഇവിടെ റെഡിയാണ്. ഭയങ്കര സൂതിങ് ഭയങ്കര കൂളിംഗ് ആയിട്ടുള്ള, ശരിക്കും ഇത് കുടിച്ചാൽ നമ്മുടെ ഉള്ളിൽ എ സി ഓടുന്ന പോലെ തോന്നുക. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും എന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അതുവരെ സ്റ്റേ ഹെൽത്തി ആൻഡ് സേഫ്.